അടി പുറത്തിറങ്ങിയാ ഞാൻ നാട്ടിൽ ചെന്ന് പോലീസിന് കീഴടങ്ങും. പിന്നെ ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ താൻ എൻ്റെ കൂടെ ഉണ്ടാവും. ജെന്നിഫർ എന്ന കള്ളപ്പേരിലല്ല, മെറിനായിട്ട് തന്നെ താൻ എൻ്റെ കൂടെ വരും. മെറിനായി തന്നെ നീ എന്നെ അനുപമയുടെ മുമ്പിൽ നിർത്തണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ തന്നോട് പറയാറില്ല ഒരു മഹേന്ദ്രനെ കുറിച്ച്. ഇവിടെ എനിക്ക് ഏക ആശ്വാസം അയാളാ. ഇപ്പോൾ ഒരു സഹോദരനെ പോലെ ആയി അയാൾ. വല്ലാത്ത ബുദ്ധിമുട്ടിൽ അയാളുടെ കുടുംബം. ഇപ്പോൾ ഒരു ബ്ലേഡുകാരൻ്റെ ഭീഷണിയും. തന്നെ വന്ന് കണ്ട് ഒരു പരാതി തരാൻ മഹേന്ദ്രൻ ഭാര്യയോട് പറഞ്ഞിരുന്നു. തന്നെ അയാൾ വന്ന് കണ്ടിരുന്നോ? കാണാൻ വരും. താൻ വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. പാവങ്ങളാ. ഞാൻ ചെയ്തു കൊടുത്തോളാം. സൂര്യചേട്ടൻ ഇപ്പോഴും ചിന്ത സൂര്യചേട്ടനെ കുറിച്ചല്ല, മറ്റുള്ളവരെ കുറിച്ചാ അല്ലേ? ജാമ്യം കിട്ടുന്ന കാര്യത്തെ കുറിച്ച് സൂര്യചേട്ടൻ ഒന്നും ചോദിച്ചതേയില്ല. മടുത്തടോ? അടുത്ത് തന്നെ സൂര്യചേട്ടന് പുറത്തിറങ്ങാൻ പറ്റും. സുപ്രീം കോടതിയിൽ ഒരു സീനിയർ അഡ്വക്കേറ്റാ നമുക്ക് വേണ്ടി ഹാജരാവുന്നേന്നറിയാലോ. സച്ചിനെ ലണ്ടനിൽ നിന്ന് ഇവിടെ എത്തിക്കണം. കോടതിയിൽ അവനൊക്കെ തുറന്നു പറയണം. സൂര്യചേട്ടൻ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടാൻ അത് മതി. സച്ചിനെയൊക്കെ ലണ്ടനിൽ നിന്ന് എങ്ങനെ ഇവിടെ എത്തിക്കും? ഞാൻ നാളെ രാവിലെ ലണ്ടനിലേക്ക് പുറപ്പെടുകയാണ്. അത് പറയാൻ കൂടിയാ ഞാനിപ്പോ വന്നത്. എന്തേ, സൂര്യചേട്ടന് വിശ്വാസം വരുന്നില്ല? സച്ചിനെയും കൊണ്ട് ഞാൻ കേരളത്തിലേക്ക് മടങ്ങി വരൂ. എന്റെ സൂര്യചേട്ടനെ പുറത്തിറക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. അതൊക്കെ നടക്കോ? താൻ ചെന്നാൽ തന്നെ അവനെ പിടികൂടാൻ കഴിയോ? പരിചയമില്ലാത്ത സ്ഥലവാ, അപകടവാ. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഈ യാത്ര. ഏയ്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സച്ചിനെ അത്ര എളുപ്പത്തിൽ പിടികൂടാൻ കഴിയില്ല എന്ന് എനിക്കും അറിയാം. എങ്കിലും സച്ചിനുമായിട്ടേ ഞാൻ മടങ്ങി വരൂ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ദീപ്തി പോലീസ് വേഷം അഴിച്ചു വെക്കും എന്നേക്കുമായി. നിരപരാധിയായ സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ കഴിയാത്ത എനിക്ക് എങ്ങനെ ഈ രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയും? സൂരജേട്ടനെ പുറത്തിറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പോലീസ് യൂണിഫോം അണിയില്ല ദീപ്തി. അങ്ങനെ ഞാൻ തോൽക്കില്ല. സച്ചിനുമായിട്ടേ ഞാൻ മടങ്ങി വരൂ. വല്ലാത്ത ടെൻഷനിലാണല്ലേ? അറിയാതെയാണെങ്കിലും എന്തോ ചെയ്തു പോയാലൊരു കുറ്റബോധമുണ്ട്. അനുപമ ഇതൊക്കെ അറിയുമെന്നൊരു ടെൻഷനുണ്ട്. ശരിയാണ്, വല്ലാത്തൊരു ടെൻഷനിലാണ് ഞാനിപ്പോ. ടെൻഷൻ മാറാൻ ചെറിയൊരു സൂത്രപ്പണിയുണ്ട്. തന്റെ വൈനായിരിക്കുമല്ലേ? ഏയ്, അതല്ല.
ഇതാണ് സൂത്രപ്പണി. എങ്ങനെയുണ്ട്? അല്പം റിലാക്സ് ആവുന്നുണ്ട്. എന്റെ വിരലുകൾക്ക് പോലും സാറിനോടുള്ള അടങ്ങാത്ത സ്നേഹമുണ്ട്. സാറിനോടൊപ്പം എനിക്ക് കൂടുതൽ സ്നേഹം തോന്നുന്നു. ജെന്നിഫർ ഉദ്ദേശിക്കുന്ന സ്നേഹം ഒരിക്കലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. പ്ലീസ്. സ്നേഹമല്ല സാറേ, എന്റെ മനസ്സിലെരിയുന്നത് പകയാണ്. കുറച്ചു ദിവസങ്ങൾക്കകം തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. പാവം സച്ചിൻ സാർ കഥ അറിയാതെ ആട്ടം കണ്ടോണ്ടിരിക്കും. അച്ഛനെ ഒന്ന് കാണണം അപ്പൂപ്പ. ഞങ്ങളെ ജയിലിൽ കൂട്ടിക്കൊണ്ട് പോവോ? പിന്നീടാവട്ടെ മക്കളെ. അച്ഛൻ പെട്ടെന്നൊന്നും പുറത്തിറങ്ങില്ലേ? ഈ ചോദ്യം മക്കളും മക്കളുടെ അമ്മ ഒരുമിച്ച് ചോദിക്കണം. ആ ദേ എത്തിയല്ലോ. നാട് നന്നാക്കാൻ നടക്കുന്ന നിങ്ങളുടെ അമ്മ എന്റെ കുഞ്ഞിന്റെ കാര്യം നോക്കാൻ അവക്ക് എവിടെ നിന്ന നേരം? അമ്മേ, നമ്മുടെ അച്ഛൻ എപ്പോഴാ വരിക? ഉടനെ വരും മക്കളെ. എടതി, പുതിയ വക്കീലിനെ ഏർപ്പാടാക്കി എന്ന് കേട്ടല്ലോ, എന്ത് പറഞ്ഞു അദ്ദേഹം? സൂര്യചേട്ടൻ പുറത്തിറങ്ങണമെങ്കിൽ സൂര്യചേട്ടന്റെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യപ്പെടണം. അതിന് സച്ചിൻ ഇവിടെ വരണം. വക്കീല് പറയുന്നതും അതാണ്. സച്ചിനെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കണം. അയാൾ കുറ്റം ഏൽക്കണം. സച്ചിനാണ് കുറ്റം ചെയ്തതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ സൂര്യചേട്ടന് പുറത്തിറങ്ങാൻ പറ്റും. അതിന് സച്ചിൻ ലണ്ടനിലല്ലേ മോളെ? എന്റെ കുഞ്ഞിന് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ളത് ചുരുക്കം. സച്ചിനെ ഞാൻ ഇവിടെ കൊണ്ടുവരും. അയാളെ പിടികൂടാൻ വേണ്ടി ഞാൻ ലണ്ടനിലേക്ക് പോവാണ്. ഒപ്പം വിനീതയും കൂടി കാണണം. നടക്കുന്ന കാര്യം വലുതോട്ട് പറയട്ടെ. ഇത് നടക്കും സുരേഷ്. സച്ചിനെ പിടികൂടാനായിട്ട് ഞാൻ ലണ്ടനിലേക്ക് നാളെ പുറപ്പെടുകയാണ്. സത്യമാണോ നീ പറയുന്നേ? അതെ അമ്മേ. ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ കിട്ടി. എങ്കിലും ഔദ്യോഗികമല്ല ഈ യാത്ര. ഞാൻ സ്വന്തം നിലയിൽ പോവാ. സൂര്യചേട്ടനെ ചതിച്ചവനെ പിടികൂടി നിയമത്തിന് മുൻപിൽ എത്തിക്കണം. എനിക്ക് സൂര്യചേട്ടന്റെ നിരപരാധിത്വം തെളിയിക്കണം. പെട്ടെന്ന് തന്നെ പുറത്തിറക്കണം സൂര്യചേട്ടനെ. അവനെ പിടികൂടാൻ വേണ്ടി ലണ്ടനിൽ പോകുന്നൊക്കെ നല്ലത് തന്നെയാ. നീ ഒറ്റയ്ക്ക് പോയിട്ട് അവനെ പിടിക്കാൻ പറ്റുമോ? അതിന് കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. 3 ദിവസത്തേക്കാ പോകുന്നത്. ഈ 3 ദിവസത്തിനകം ഞാൻ അയാളെ പിടികൂടിയിരിക്കും. എങ്കിലും സൂക്ഷിക്കണം മോളെ. നാളെ എപ്പോഴത്തേക്ക് പോന്നേ? നാളെ രാവിലെ 9 മണിക്ക് എയർ ഇന്ത്യ ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്ത് നിന്ന് പുറപ്പെടും. നേരെ മുംബൈയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ലണ്ടനിലേക്ക് പോകും. അമ്മയ്ക്ക് അങ്കിളിനെ പിടികൂടാൻ പറ്റുമോ? പറ്റും മോനെ. അയാളെയും കൊണ്ടേ അമ്മ വരും. എല്ലാവരുടെയും പ്രാർത്ഥന കൂടി ഉണ്ടാവണം. ഈ ദൗത്യത്തിൽ ഞാൻ വിജയിക്കും. മക്കള് വാ. ഈ 3 ദിവസം കൊണ്ട് ഇവള് ലണ്ടനിൽ ചെന്ന് എന്ത് ചെയ്യാനാ? എനിക്ക് തോന്നുന്നു ലൈവൊക്കെ അവിടെ ചെന്ന് സച്ചിനെ പിടിക്കാൻ പറ്റുമെന്നൊക്കെ.
ലണ്ടനിൽ സച്ചിന് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് അവൻ അവിടെ എവിടെ വേണമെങ്കിലും ഒളിച്ച് താമസിക്കാൻ പറ്റും. കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അച്ഛാ, ഏട്ടത്തെ ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കും, അവിടെ വെറും ദീപ്തിയ. സപ്പോർട്ട് ചെയ്യാൻ പോലും ആരുമില്ല. എങ്ങനെ കണ്ടുപിടിക്കും സച്ചിനെ? എടോ, താനിവിടെ ദീപ്തിമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. സൂരജിനെ രക്ഷിക്കാൻ ദീപ്തിമോളായിട്ടൊന്നും ചെയ്യുന്നില്ല. തന്നെ ബോധ്യപ്പെടുത്താനായിട്ട് ലണ്ടനിലേക്ക് ദീപ്തിമോള് പോകുന്നതായിരിക്കാം. അവളുടെ ഈ യാത്ര കൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടുകയല്ല വേണ്ടത്. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ പുറത്തിറക്കാനാ നോക്കേണ്ടത്. എന്തായാലും ഏട്ടത്തി പോകാൻ തീരുമാനിച്ചല്ലോ, ഇനിയിപ്പൊ നിങ്ങളായിട്ട് മുടക്കാൻ നിൽക്കണ്ട. മനസമാധാനത്തിനായിട്ടെങ്കിലും ഒന്ന് പോയിട്ട് വരട്ടെ. അല്ലാതെ സച്ചിനെ പിടികൂടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദീപ്തിമോടെ ഈ പോക്കുകൊണ്ട് അത്രയും ദിവസം കൂടെ നമ്മുടെ സൂരജ് ജയിലിൽ കിടക്കേണ്ടി വരും. നമ്മളെ മണ്ടന്മാരാക്കുകയാണോ ഋഷികേഷ്? അവൻ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുമോ? വിനീതെ അന്വേഷിക്കാമെന്ന് അവൻ പറഞ്ഞു, പക്ഷേ അതിനുശേഷം ഒരു ഫോൺ കോൾ പോലും അവൻ ചെയ്തിട്ടില്ല. ഒന്ന് അടങ്ങന്റെ നേതാവേ, ജെ കെ വിളിക്കും, നമ്മൾ ഇവിടെ ഇരുന്ന് ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? 50 ലക്ഷം എന്റെ കയ്യിൽ നിന്നല്ലേ പോയത്, തനിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതെ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. കിടക്കുന്നു, വിനീതയെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? അതല്ല, ദീപ്തി ലണ്ടനിലേക്ക് പോകുന്നു. ഇതൊരു ബാഡ് ന്യൂസ് അല്ലേ ധനവാല? തന്നോട് ഇത് ആരാ പറഞ്ഞത്? ഞാൻ അവരുടെ ഓഫീസിലല്ലേ വർക്ക് ചെയ്യുന്നേ, പോകാനുള്ള അനുമതിയും ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു കഴിഞ്ഞു. സൂരജിന്റെ കമ്പനി പാർട്ണർ സച്ചിൻ ലണ്ടനിലേക്ക് മുങ്ങിയിരിക്കല്ലേ, അവനെ പിടികൂടാനാണ് പോകുന്നതെന്നൊരു ടോക്കുണ്ട്. അവനെ കോടതിക്ക് മുമ്പിൽ എത്തിച്ചാൽ മാത്രമേ സൂരജിന് ജയിൽ മോചിതനാകാൻ പറ്റൂ. സച്ചിന്റെ കേസിന്റെ അന്വേഷണ ചുമതല ദീപ്തിക്കാം. അല്ല, അതുകൊണ്ടല്ലേ അൺഒഫീഷ്യലായിട്ട് പോകുന്നത്. സച്ചിനെ പിടികൂടാനാണ് അവൾ പോകുന്നതെന്ന് പറയപ്പെടുന്നു, പക്ഷേ അവരുടെ ലക്ഷ്യം വിനീതയാണ്. വിനീതയെ കാണാനാണ് അവൾ പോകുന്നതെന്നുള്ള കാര്യം ഉറപ്പാ. വിനീത ദീപ്തിയുടെ കൈകളിൽ അകപ്പെട്ടാൻ അതോടെ എല്ലാം തീർന്നു. വിനീതയെ അവളവിടെ കണ്ടെത്തും മുമ്പ് വിനീതം നമ്മുടെ കൈകളിലെത്തണം. അവളെ തേടി ലണ്ടനിൽ പോകാൻ ഞാനിപ്പോഴും ഒരുക്കുവാണ്. താൻ പോയതന്നെ. നമ്മളൊന്നും പോയത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ജെ കെ തന്നെ വിനീതയെ പിടികൂടി ഇവിടെ എത്തിക്കണം. ദീപ്തി എപ്പോഴാ ലണ്ടനിൽ പോകുന്നു തനിക്കറിയാമോ? ഇല്ല, വേണമെങ്കിൽ അന്വേഷിക്കാം. സുഭാഷ. ഹലോ. ദിവാകരൻ സാറേ, ഒരു പ്രധാനപ്പെട്ട വിവരം പറയാനാ ഞാനിപ്പോ വിളിച്ചത്. ആ പറയടോ. ദീപ്തി അടുത്ത് ലണ്ടനിലേക്ക് പോകുന്നുണ്ട്. സച്ചിനെ തേടി പോകുന്നു എന്നാണ് വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. വിനീതയെ തേടി പോകുന്നു എന്നാണ് എന്റെ ഊഹം. അവൾ പോകുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. എപ്പോഴാ പോകുന്നത് നിനക്കറിയാമോ? ആ, നാളെ രാവിലെ 9 മണിക്കുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് നിന്നും മുംബൈയിലേക്ക്, അവിടെ നിന്നും എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ലണ്ടനിലേക്ക്. മതി, ഇത്രയും മതി. നല്ല സമയത്താണ് നീ ഇൻഫർമേഷൻ നൽകിയത്. ഓക്കേടാ, ഞാൻ വിളിക്കാം. നാളെ 9 മണിക്ക് എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരത്തും ദീപ്തി മുംബൈക്ക് പോകും, അവിടെ നിന്ന് എമിറേറ്റ് ഫ്ലൈറ്റിൽ ലണ്ടനിലേക്ക്. ഋഷികേഷേ, താൻ ജെ കെ ഒന്ന് വിളിക്കും. ഈ വിവരം കൈമാറ്. ഒരിക്കലും ദീപ്തി വിനീതയിലേക്ക് എത്തരുത്. വിളിക്ക്.
സ്പീക്കറിലിട്ടിട്ടുണ്ടോ? ഋഷികേ സാറേ, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ വിനീതയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ലണ്ടനിൽ മുഴുവൻ എന്റെ ആൾക്കാർ അവളെ തിരയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വിനീതയെ പിടികൂടി ഇവിടെ എത്തിക്കണം. കാരണം ദീപ്തി വിനീതയെ അന്വേഷിച്ച് ലണ്ടനിലേക്ക് വരുന്നുണ്ട്. നാളെ ഇന്ത്യൻ സമയം 9 മണിക്കുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ അവൾ തിരുവനന്തപുരത്ത് നിന്ന് ബോംബെയിലേക്ക് വരും. അവിടെ നിന്ന് എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ അവൾ ലണ്ടനിലേക്ക് വരും. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഫ്ലൈറ്റ് നമ്പർ തക്കാലം ഞങ്ങൾക്ക് അറിയില്ല. അതൊന്നും വേണ്ട സാറേ. മുംബൈയിൽ നിന്നുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ഏതാണെന്ന് ഞാൻ അന്വേഷിച്ചോളാം. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഏതായാലും ദീപ്തി ലണ്ടനിലെത്തട്ടെ. അവൾ ലണ്ടനിൽ നിന്നും ജീവനോടെ തിരിച്ചു പോകില്ല. എയർപോർട്ടിൽ നിന്നുള്ള യാത്രയിൽ ഒരു വാഹനാപകടത്തിൽ ദീപ്തി ലണ്ടനിൽ കൊല്ലപ്പെടും. കൊല്ലാൻ ആർക്കും പറ്റും, പക്ഷേ അതല്ല നമുക്ക് വേണ്ടത്. ദീപ്തിയെ തകർക്കണം. ആദ്യം പേരിന്റെ പിന്നിൽ IPS എന്ന വാല് തകർക്കണം. പിന്നെ അവൾ ജയിലിലെത്തണം. അവിടെ അവളെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിച്ച് കുത്തി നോവിക്കണം. കേരള പോലീസിന്റെ അഭിമാനമായിരുന്ന അവൾ അവർക്ക് അപമാനമായി മാറണം. ജയിലിൽ നരകിക്കണം അവൾ. അവളുടെ കുടുംബം ശിഥിലമാകണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ്, അത് തന്നെയാണ്. അതുകൊണ്ട് ദീപ്തി ലണ്ടനിൽ എത്തും മുമ്പ് വിനീതയെ ഞങ്ങളുടെ കയ്യിൽ എത്തിക്കണം. അതാണ് JK ചെയ്യേണ്ടത്. അത് ഞാൻ ചെയ്തിരിക്കും. വെരി ഗുഡ്. കൃഷ്ണകുമാറിന്റെ പഴയ ഫ്ളാറ്റിലും ഓഫീസിലും കൂടി ഒന്ന് അന്വേഷിക്കണം. വിനീത അവിടെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ഏതായാലും താൻ സമയം കളയാതെ പെട്ടെന്ന് ചെല്ല്. ഓക്കെ സർ. വിനീതയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി കേരളത്തിൽ എത്തിക്കൂ. ശരി സർ, ഞാൻ വിളിക്കാം. വിനീതയെ കണ്ടെത്തിയെന്ന സന്തോഷ വാർത്ത ഏതാനും നിമിഷങ്ങൾക്കകം താങ്കൾക്ക് കേൾക്കാം. വിനീതയെ കണ്ടെത്തിയെന്ന സന്തോഷ വാർത്ത ഏതാനും നിമിഷങ്ങൾക്കകം താങ്കൾക്ക് കേൾക്കാം. താങ്ക് യു. വിനീതയെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് അവരുടെ കൈകളിലെത്തിക്കണം. ദീപ്തി വിനീതയെ കാണരുത്. എന്റെ കൺമുന്നിലേക്ക് വരികയാണ് ദീപ്തി. പഴയ പ്രതികാരം തീർക്കാൻ വേണമെങ്കിൽ ഈ അവസരം പ്രയോജനപ്പെടുത്താം. ലണ്ടനിലെ നട റോഡിൽ ദീപ്തിയെ തീർക്കണം. ഒരീച്ച പോലും അറിയില്ല. ഞാൻ നടത്തിയ കൊലപാതകമാണിതെന്ന് ആരും അറിയില്ല. ദീപ്തി ഇവിടെ എത്തട്ടെ. ലണ്ടനിലേക്ക്, JK മുന്നിലേക്ക് ദീപ്തിക്ക് സ്വാഗതം. കടം വാങ്ങിച്ച പൈസയും തരത്തില്ല. അയ്യോ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? സദാനന്ദ ഏട്ടാ, എന്താ ഈ കാണിക്കുന്നേ? രാത്രി കേറി വന്ന് തെമ്മാടിത്തരം കാണിക്കുന്നു. തെമ്മാടിത്തരോ? എടുക്കാനുള്ള എടുത്തോണ്ട് ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിക്കോണം. എനിക്ക് വീട് പൂട്ടാനുള്ളതാ. ഞങ്ങൾ ഈ രാത്രിയിൽ എങ്ങോട്ട് പോകാനാ? അതൊന്നും എനിക്കറിയണ്ട. നിങ്ങളുടെ മോ മാച്ച 50,000 രൂപയും പലിശ എനിക്ക് തന്നില്ലെങ്കിൽ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞതാ. ഈ വീടിന്റെ ആധാരം പണയപ്പെടുത്തിയാണ് എന്റെ ഒന്ന് കാശ് വാങ്ങിച്ചത്. എനിക്ക് ആ കാശ് കിട്ടിയേ തീരും. 50,000 രൂപയ്ക്ക് ഞാൻ ഈ വീട് സ്വന്താക്കുന്നൊന്നും പറയുന്നില്ല. എന്റെ കാശ് തരുന്നത് വരെ നിങ്ങളെ ഈ വീട്ടിൽ ഞാൻ കയറ്റത്തില്ല. നിങ്ങൾക്ക് തരാനുള്ള കാശിന്റെ ഭൂരിഭാഗവും ഇവളെ ഏൽപ്പിച്ചിരുന്നത് എന്റെ മോൻ. അമ്മേ, അതെനിക്ക് കിട്ടിയിട്ടില്ല. പല തവണ അവധി പറഞ്ഞു. എനിക്ക് ഇനി ക്ഷമിക്കാൻ പറ്റത്തില്ല. കഴുത്തിന് പിടിച്ച് വെളി തള്ളുന്നതിന് മുമ്പ് ഇറങ്ങി പോകുന്നതാ നല്ലത്. സദാനന്ദ ഏട്ടാ, ചേട്ടൻ ഇപ്പൊ പോ, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. നീ പോലീസിനെ വിളിക്കോ, അതോ ഇവിടെ കയറി ഇറങ്ങുന്ന എന്റെ സംരക്ഷകരെ വിളിക്കോ. വിളിക്കടി, ആരാ വരുന്നത് നോക്കാലോ. വന്നാലേ ഈ സദാനന്ദന ഒരു ചുക്കും ചെയ്യില്ല. കാരണം ന്യായം എന്റെ ഭാഗത്താ. തന്നെ തടുക്കാൻ ആളില്ലാത്ത ബലത്തിലല്ലേ ഇത്ര തെമ്മാടുത്തരം കാണിക്കുന്നത്?
എന്ത് വേണമെന്ന് എനിക്കറിയാം. ആ സുരന്ദ പറഞ്ഞോ. സുഭാഷ് സാറ് അവൻ വന്നിട്ടുണ്ട്. ആ ബ്ലേഡുകാരൻ കാശ് കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണമെന്നാ പറയുന്നത്. ഓ താൻ പേടിക്കാതെ, ഞാൻ ഇപ്പൊ അവിടെ വരാം. ഓക്കെ സർ. സുഭാഷ് ആരാണെന്ന് അവനിന്നറിയും. അയക്കുന്ന ഫോട്ടോ വെച്ച് ഇവിടെ നമുക്കൊരു കളി കളിക്കണം. ദീപ്തിയുടെ ചീട്ട് കീറുന്ന ഒരവസാനത്തെ ചാനൽ ചർച്ച. ഈ ചാനൽ ചർച്ചയിലും പറയുന്നതിൽ കാര്യമുണ്ട്. സച്ചിന്റെ കേസ് അന്വേഷണത്തിന്റെ ചുമതല ദീപ്തി എടുത്തേക്കല്ല,